ശബരിമലയിൽ പുതിയ സത്യവാങ്മൂലം നൽകുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. പുതിയ സത്യവാങ്മൂലം നൽകേണ്ടി വന്നാൽ അക്കാര്യം അപ്പോൾ ആലോചിക്കും. ശബരിമലയിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നത് ചർച്ചയ്ക്ക് ശേഷം മാത്രമാകും. പാർട്ടി വീക്ഷണം ബലം പ്രയോഗിച്ച് നടപ്പിലാക്കില്ലെന്നും എം എ ബേബി മാധ്യമങ്ങളോട് പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭരണഘടനയുടെ അതിവിശാല ബെഞ്ച് ഒരു വിധി പറഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് പുതിയ കാര്യങ്ങൾ ഉത്ഭവിക്കുന്നുള്ളൂ. അങ്ങനെ വിശാല ബെഞ്ച് വിധി പറയുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ് ഉള്ളതെങ്കിൽ ആ അതിവിശാല ബെഞ്ചിന്റെ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രായോഗിക പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്നുള്ള കാര്യം ഞങ്ങൾ ബന്ധപ്പെട്ടവരുമായിട്ടെല്ലാം ചർച്ച ചെയ്യും. ഈ നിയമനിർമ്മാണം എന്ന് പറയുന്നത് മൗഢ്യമാണ്. മറ്റെന്തെങ്കിലും പ്രതികരണങ്ങൾ ഇപ്പോൾ നടത്തുന്നതും അകാലികവും അപ്രസക്തവും അനാവശ്യവുമാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് രാംഹോമ ചേരുന്നുണ്ട്. അലക്സ്, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എം എ ബേബി വ്യക്തമാക്കുന്ന നിലപാട് എന്താണ്? ജോൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലായി വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഏറ്റവും പ്രധാനം, മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ഈ സർക്കാർ, അതായത് ഈ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അത് തിരുത്തി നൽകണമെന്ന് മുൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്ന ഈ ശബരിമല വിഷയം തിരഞ്ഞെടുപ്പ് അജണ്ട, തിരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാക്കുന്നതിൻ്റെ ഭാഗമായി. പക്ഷേ ഇതിൽ ഏറ്റവും ഒടുവിലാണ് സി പി എമ്മിൻ്റെ ഇത്തരത്തിൽ കൃത്യമായ ഒരു നിലപാട് പുറത്തു വരുന്നത്. സി പി എം പി ബി അംഗം എം എ ബേബി വ്യക്തമാക്കുന്നത് അത്തരത്തിൽ സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന വാർത്ത എന്ന് പറയുന്ന അടിസ്ഥാനരഹിതമാണ്. അത്തരത്തിൽ പുതിയ സത്യവാങ്മൂലം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ വിഷയം സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിൻ്റെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. ഈ വിഷയം സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് പരിഗണിക്കേണ്ടതുണ്ട്. ഏഴോളം പോയിന്റുകൾ അവർ അതിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ ചർച്ചകൾക്കെല്ലാം ശേഷം സർക്കാരിനോട്, അതായത് ഈ സർക്കാർ തന്നെയാണ് ആ ഘട്ടത്തിൽ നിൽക്കുന്നതെങ്കിൽ സർക്കാരിനോട് അഭിപ്രായം ചോദിക്കും. ആ ഘട്ടത്തിൽ മാത്രമായിരിക്കും പുതിയ സത്യവാങ്മൂലം എന്നുള്ള കാര്യം അത്തരത്തിലൊരു ചർച്ച ഉദിക്കുന്നുള്ളൂ എന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി വ്യക്തമാക്കുന്നുണ്ട്. മറ്റു ചർച്ചകൾ ഈ ഘട്ടത്തിൽ അപ്രസക്തമാണെന്ന് പറയുന്നു. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ വിഷയദാരിദ്ര്യമാണ് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടെത്തിച്ചതെന്നും എം എ ബേബി വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ സർക്കാരിനെ വിലയിരുത്താൻ പോകുന്നത് സർക്കാർ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ നിപ്പ, പ്രളയം, ഓഖി, അതുപോലെ. ശരി, അലക്സ് രാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. എം എ ബേബിയുടെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടിന്റെ വിശദാംശങ്ങളാണ് അലക്സ് നൽകിയത്.